പാലിയക്കര ടോൾ പ്ലാസയിൽ പ്രാദേശിക വാഹനങ്ങളുടെ ടോൾ തുക നൽകേണ്ട സർക്കാർ നൂറ് കോടിയോളം കുടിശ്ശിക വരുത്തിയപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത് അരലക്ഷത്തോളം തദ്ദേശീയർ എക്കാലവും ടോൾ കമ്പനിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന ദേശീയപാത അതോറിറ്റിയുടെ കടുത്ത തീരുമാനങ്ങൾക്ക് മറുത്വരക്ഷണമുണ്ടാതെ ജനപ്രതിനിധികൾ നിന്നപ്പോൾ തദ്ദേശീയരുടെ പ്രശ്നപരിഹാരത്തിന് ആരുമില്ലാത്ത അവസ്ഥയായി ഡിസംബർ ഒന്നു മുതൽ സമ്പൂർണ്ണ ഫാസ്ടാഗ് നിലവിൽ വരുന്നതോടെ ടോൾ പ്ലാസയിൽ പ്രാദേശിക വാഹനങ്ങളെ ഒരു ട്രാക്കിലൂടെ മാത്രം കടത്തിവിടുകയുള്ളൂ എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ നിലപാട് ഇതറിയിക്കാനായാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യോഗം ചേർന്നത് മന്ത്രിമാരായ സി രവീന്ദ്രനാഥ് വി എസ് സുനിൽകുമാർ ചീഫ് വിപ് കെ രാജൻ എന്നിവരുടെ മണ്ഡലത്തിൽ നിന്നോ ഉള്ളവരാണ് ദേശീയ പാസിനു വേണ്ടി കാത്തു നിൽക്കുന്നവർ ഈ മൂന്ന് പേരും യോഗത്തിൽ പങ്കെടുത്തിരുന്നുവെങ്കിലും ദേശീയപാത അതോറിറ്റിയുടെ തീരുമാനങ്ങൾക്ക് ഇവർ മൗനം പാലിക്കുകയായിരുന്നു തദ്ദേശീയരുടെ ടോൾ ഇനത്തിൽ സർക്കാർ നൽകാനുള്ള നൂറ് കോടി നൽകാത്ത പക്ഷം പ്രാദേശിക വാഹനങ്ങൾക്ക് ഇനി യാത്രാപ്രാസ് അനുവദിക്കില്ലെന്നായിരുന്നു മന്ത്രിതല ചർച്ചയിൽ അതോറിറ്റി അറിയിച്ചത് ടോൾ കമ്പനിക്ക് കൊടുക്കാൻ പണം ഇല്ലാത്തതുകൊണ്ടാണോ അതോ ഇനിയുള്ള കാലം തദ്ദേശീയർ ടോൾ കൊടുത്ത് യാത്ര ചെയ്യട്ടെ എന്നാണോ ജനപ്രതിനിധികളുടെ നിലപാട് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് നാട്ടുകാർ പാലിയേക്കര ടോൾ പ്ലാസയുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിലുള്ള നാൽപ്പത്തിനാലായിരം വാഹനങ്ങൾക്കാണ് സർക്കാർ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി മുതൽ ഈ തുക സർക്കാർ നൽകിയിട്ടില്ല